ശരിയായ രീതിയിലുള്ള ദാനം എന്താണ്? ദാനധർമ്മങ്ങൾ അല്ലെങ്കിൽ രോഗികൾക്ക് തന്നെ നമുക്ക് ദാനം ചെയ്യണമോ, അതോ ആർക്കും ചെയ്യുന്ന ദാനവും ദാനമാണ്? നമ്മുടെ സുഹൃത്തുക്കൾ, ഞാനിപ്പം എനിക്ക് അങ്ങനെ വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്, ഞാൻ എൻ്റെ ബന്ധുമിത്രാദികളായിട്ടുള്ള വളരെ പാവപ്പെട്ട പല ആവശ്യങ്ങളായിട്ടുള്ളവർക്കൊക്കെ പൈസ കൊടുക്കാറ് കൂടുതലും, പിന്നെ എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ളവർ. അല്ലാതെ പുറത്ത് ഞാൻ അങ്ങനെ ദാനധർമ്മങ്ങളൊന്നും അധികം ഇങ്ങനെ എവിടെയെങ്കിലും ഒരു ചാരിറ്റിയോ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയിട്ട് ദാനധർമ്മങ്ങളോ ഹോസ്പിറ്റലിന് വേണ്ടിയിട്ടോ അങ്ങനെയൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു നമ്മുടെ വീട്ടിലുള്ളവരൊക്കെ തന്നെ ഒരുപാടുണ്ട്, പിന്നെ സുഹൃത്തുക്കളും അങ്ങനെയുള്ളവരൊക്കെ ആയിട്ട് സഹായിക്കാനും, എന്നുവെച്ചാൽ പല രീതിയിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകള് അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് സഹായിക്കാറുണ്ട്. അപ്പൊ അത് ശരിയായ രീതിയിലുള്ള ദാനമാണോ അതോ അതോ വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ എന്നതിനെ പറ്റി അറിഞ്ഞാൽ കൊള്ളാം. ഈ ദാനം ചെയ്യുന്നതിനെ സംബന്ധിക്കുന്ന ചില പ്രസ്താവനകൾ ഭാരതത്തിൽ ചില വിശ്വാസങ്ങളുണ്ട്, മുമ്പ് തന്നെ ഉണ്ട്. ഞാനിത് കഴിഞ്ഞ സെപ്റ്റംബറിലെ ഒരു സംഭാഷണത്തിനത് വന്നിരിക്കുകയും ചെയ്തു. ദാനം രോഗത്തിൻ്റെ കാരണങ്ങളെ ദൂരീകരിക്കുന്നതിനുള്ള ഒരു കാര്യമായിട്ട് ആയുർവേദത്തിൽ പറയുന്നുണ്ടെന്ന് സൂചിപ്പിക്കുകയുണ്ടായി. അതിനെ തുടർന്നായിരിക്കണം സനു ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ കാരണം. ദാനം ചെയ്യുന്നത് ഇപ്പോൾ ഇതിനകത്ത് സനു ചോദിച്ചല്ലോ, നമുക്ക് പരിചയമുള്ള ആൾക്കാരിൽ ബുദ്ധിമുട്ടുന്നവരെ സഹായിക്കാം, ബന്ധുക്കളെ സഹായിക്കാം, അതൊക്കെ വളരെ ശരിയായിട്ടുള്ള കാര്യങ്ങൾ തന്നെ. എന്ത് തരത്തിലുള്ള ദാനവും ഇപ്പറഞ്ഞതുപോലുള്ള കർമ്മത്തിൻ്റെ നാശം ഉണ്ടാക്കുന്നുണ്ട്, സംശയമില്ല. പക്ഷെ അതിനകത്ത് ചെറിയ വ്യത്യാസം ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അതെന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ തൈത്തരീയോപനിഷത്ത് ദാനത്തെക്കുറിച്ച് പറയുന്നത് ഹ്രിയാദേയം എന്നാണ് ഒരിക്കൽ ആദ്യം പറയുന്നത്. ബുദ്ധി കൊണ്ട് ദാനം ചെയ്യണം എന്നാണ്. അപ്പോൾ പല പല കാര്യങ്ങൾ അതിനകത്ത് സൂചിപ്പിക്കുന്നുണ്ട്, അതിലൊന്നാണ് ഈ പറയുന്നത് ഹ്രിയാദേയം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഹ്രിയാദേയം എന്ന് പറയുമ്പോൾ, ബുദ്ധി ഉപയോഗിച്ച് ദാനം ചെയ്യുക എന്ന് പറയുമ്പോൾ, ഏത് ദാനമാണ് ഉത്തമം എന്ന് അറിഞ്ഞുകൊണ്ട് അത് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ ഇപ്പോൾ പറഞ്ഞതുപോലെ നമ്മുടെ ബന്ധുക്കൾ പരിചയക്കാർ ഇങ്ങനെയുള്ളവരെ ദാനം ചെയ്യേണ്ട ആവശ്യ സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്, സാഹചര്യങ്ങൾ ചെയ്യാറുണ്ട്, ഉത്തരവാദിത്വവും നമുക്കുണ്ട്. പക്ഷേ അവിടെയൊക്കെ അറിഞ്ഞോ അറിയാതെ നമ്മൾ ചില മറുപടി പ്രതീക്ഷകളും വയ്ക്കുന്നു, അവിടെയാണ് ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നത്. കാരണം നമുക്ക് അവരെ അറിയാം, അവരിൽ നിന്ന് നന്മയുണ്ടാവും, നമ്മുടെ ഭാഗത്തേക്ക് നന്മയുണ്ടാകും എന്ന് നാം ധരിക്കുന്നു. അങ്ങനൊരു കാഴ്ചപ്പാട് നമുക്കുണ്ടാകാൻ സാധ്യതയുണ്ട്. അവിടെയാണ് ആ ഹ്രീ അഥവാ ബുദ്ധി ഉപയോഗിക്കുന്നതിനുണ്ടാകുന്ന ഒരു വൈകല്യം സംഭവിക്കുന്നത്. കാരണം പ്രതീക്ഷയോടുകൂടി ചെയ്യുകയാണെങ്കിൽ ആ ദാനത്തിൻ്റെ മഹത്വം പോവുകയാണ്. ദാനം ചെയ്ത് കർണനാണല്ലോ ദാനത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായി നാം മനസ്സിലാക്കുന്നത്. ആ കർണൻ ഇടത്തെ കൈകൊണ്ട് തന്നെ ദാനം കൊടുക്കുന്നതായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ദാനം സ്വീകരിക്കുന്ന മഹാൻ ചോദിക്കുന്നുണ്ട്, അങ്ങ് എന്തുകൊണ്ടാണ് ഇടത്തെ കൈകൊണ്ട് ദാനം ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ പറയുന്നത്, ഞാൻ വലത്തെ കൈയിലോട്ട് ഈ ദാനം ചെയ്യേണ്ട കാര്യം മാറ്റുമ്പോൾ തന്നെ, ഞാൻ ആ കഥകളിലേക്കൊന്നും പോകുന്നില്ല, മാറ്റുമ്പോൾ തന്നെ ചിലപ്പോൾ എൻ്റെ മനസ്സ് പറയും ദാനം ചെയ്യേണ്ട എന്ന് പറയും. അതുകൊണ്ട് എൻ്റെ മനസ്സ് മാറുന്നതിന് മുമ്പ് ഇടത്തെ കൈ ഉണ്ടെങ്കിൽ ഇടത്തെ കൈ ഉണ്ട് അങ്ങ് ദാനം ചെയ്യാൻ തീരുമാനിച്ചു എന്ന് പറയും. അപ്പോൾ അതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, മനസ്സ് ഒരു പ്രധാന ഘടകമാണ് ദാനത്തിന് എന്നുള്ളതാണ്. ദാനത്തിൻ്റെ ഒരു പ്രധാന ഘടകം മനസ്സാണെന്ന് പറയുമ്പോൾ, ഈ മനസ്സിനെ പ്രേരിപ്പിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കർമ്മമാണ്. അപ്പോൾ നമുക്കൊരാളോട് ദാനം ചെയ്യണം, ഒരാളെ സഹായിക്കണം എന്ന് തോന്നുന്നതിനകത്ത് കാർമ്മികമായ ബന്ധമുണ്ട്. ഒരുപക്ഷേ നാം അവരിൽ നിന്ന് കടം കൊണ്ടിരിക്കാം, അല്ലെങ്കിൽ അവരിൽ നിന്ന് നാം അനുഭവിച്ചിരിക്കാം, അവരിൽ നിന്ന് നാം
ഒട്ടനവധി സഹായങ്ങൾ മുമ്പെങ്ങോ സ്വീകരിച്ചിരിക്കാം, ഇങ്ങനെയുള്ള സാധ്യതകളൊക്കെ അവിടെ കിടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കർമ്മം അവിടെ ഉണ്ട് എന്നുള്ള സൂചനയോടുകൂടി മനസ്സ് പ്രേരിപ്പിക്കുന്നത്. എത്രയോ ആവശ്യമുള്ള ബന്ധുക്കളുണ്ട്. ചില ബന്ധുക്കളുടെ കാര്യത്തിൽ മാത്രം നമുക്ക് ആ താല്പര്യം തോന്നുന്നു, ചില ബന്ധുക്കളുടെ കാര്യത്തിൽ താല്പര്യം തോന്നുന്നില്ല. ചില ബന്ധുക്കൾ നമ്മളെ ശ്രദ്ധിക്കാതിരിക്കുകയാണെങ്കിൽ അവരോട് നമുക്ക് താല്പര്യം തോന്നുന്നില്ല. ചിലർ നമ്മളെ സിൽബന്ധികളായിട്ട് കൂടെ കൂടിയിട്ടുണ്ടെങ്കിൽ അവരുടെ കാര്യത്തിൽ നമുക്ക് ചെയ്യാനുള്ള ഉത്തരവാദിത്വം നമുക്ക് തോന്നുന്നു. ഒരു ഞാനീ പറഞ്ഞൊരു ഉത്തരവാദിത്വത്തോടു കൂടി തന്നെ അത് ചെയ്യുന്നു, എൻ്റെ ധർമ്മമാണത് എന്ന് വിചാരിച്ചുകൊണ്ട് ചെയ്യുന്നു. വളരെ അപൂർവം ആൾക്കാർ അപ്പോൾ തിരിച്ച് കിട്ടുമോ ഇല്ലയോ, അല്ലെങ്കിൽ അതിനെ തിരിച്ച് പ്രതീക്ഷിക്കുന്ന ഒരു തരത്തിലുള്ള നന്ദി പോലും നോക്കാതെ കൊടുക്കാറുണ്ട്. ചിലർക്ക് ആ നന്ദി അവർക്കില്ലെങ്കിൽ പിന്നീട് മൊത്തത്തിലുള്ള ദാനത്തെ തന്നെ ബാധിക്കുന്ന ഒരു മനോനില വരാറുമുണ്ട്. ഓ, കൊടുത്തിട്ട് കാര്യമൊന്നുമില്ല, കാരണം അവർ തിരിഞ്ഞു നോക്കുന്നില്ല. എൻ്റെ അനുഭവം ഇതാണ്. ചിലർ ദാനം കൊണ്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള സഹായം കൊണ്ട് മാത്രം പാപ്പരായി തീർന്ന ആൾക്കാരുണ്ട്. എന്നാൽ അവരുടെ ദാരിദ്ര്യത്തിൽ സഹായിക്കാൻ ഈ ദാനം സ്വീകരിച്ചവർ തന്നെ തയ്യാറാകാതിരിക്കുന്ന സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇത്തരം അവസരങ്ങൾ കാണുന്നവർ വിചാരിക്കും നാം ദാനം ചെയ്യാൻ പാടില്ല എന്നൊരു പാഠം ഉൾക്കൊള്ളാറുണ്ട്. ഇതൊക്കെയാണ് ഈ നേരത്തെ പറഞ്ഞ പിന്നെ ബന്ധുമിത്രാദികളായിട്ടുള്ള ആൾക്കാർക്ക് ദാനം ചെയ്യുമ്പോൾ ഉള്ള വിശേഷണങ്ങൾ. കുഴപ്പമില്ല, തീർച്ചയായിട്ടും അവരിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കാതെ. ഫ്രണ്ട്സ് ആർ ബൈ ചോയ്സ് ആൻഡ് റിലേറ്റീവ്സ് ആർ ബൈ ചാൻസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ചാൻസാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരിൽ നിന്നൊന്നും തിരിച്ച് പ്രതീക്ഷിക്കാതെ നമുക്കവരെ സഹായിക്കാം. പിന്നെ സനു പറഞ്ഞതുപോലെ, ടു ഹൂം സോ എവർ മച്ച് ഇസ് ഗിവൺ മച്ച് ഇസ് എക്സ്പെക്റ്റഡ് എന്ന് ബൈബിളിൽ പറയുന്നുണ്ട്. സനു പറഞ്ഞതുപോലെ എന്ന് പറഞ്ഞത് അത് ചെയ്യാനുള്ളൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അത് ചെയ്യണം എന്ന് ബൈബിളിൽ തന്നെ പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ അങ്ങോട്ട് ബൈബിൾ സനുവിനെ ഓർമ്മിപ്പിച്ചതാണ്. അതായത് ആരിലാണോ കൊടുക്കപ്പെട്ടിരിക്കുന്നത്, ആർക്കാണോ കൂടുതൽ നൽകപ്പെട്ടിരിക്കുന്നത്, അവരിൽ നിന്ന് ഞാൻ കൂടുതൽ പ്രതീക്ഷിക്കുന്നു എന്നാണ് ബൈബിൾ പറയുന്നത്. അതായത് അവനാണ് ആർക്കാണോ കൂടുതൽ ധനമുള്ളത്, കൂടുതൽ സൗകര്യങ്ങളുള്ളത്, അവനിൽ നിന്ന് കൂടുതലായി ഞാൻ പ്രതീക്ഷിക്കുന്നതാണ്. ഇത് തന്നെയാണ് തൈത്തിരിയ ഉപനിഷത്തിൽ പറയുന്ന ശ്രീയാദേയം എന്ന് പറയുന്നത്. ശ്രീ അനുസരിച്ചാണ് ദാനം ചെയ്യേണ്ടത്. ശ്രീ അനുസരിച്ച് ദാനം ചെയ്യാം. അതായത് ഒരുവൻ്റെ ഐശ്വര്യം അനുസരിച്ച് ദാനം ചെയ്യാം. ഇന്ത്യയിൽ നിയമമനുസരിച്ച്, പണ്ടത്തെ നിയമമനുസരിച്ച് ഒരുവൻ്റെ സ്വത്തിൻ്റെ നാലിലൊന്ന് മാത്രമേ ദാനം ചെയ്യാവൂ എന്ന് ഒരു പഴയ നിയമങ്ങളിൽ, ഇന്ത്യയിലെ പഴയ നിയമങ്ങളിൽ കാണുന്നുണ്ട്. അതായത് ഒരുവന് സ്വത്ത് മുഴുവൻ ദാനം ചെയ്ത് കഴിയുകയാണെങ്കിൽ അത്തരം ദാനങ്ങൾ അസ്ഥിരപ്പെടുത്താനുള്ള കോടതി നടപടിയിലേക്ക് പോകാൻ വരെ പ്രാപ്തി ഉണ്ടായിരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിൽ ദാനങ്ങൾ അസാധുവാക്കിക്കൊണ്ട് മക്കൾക്ക് അച്ഛനമ്മമാരുടെ സ്വത്തുക്കൾ ദാനം ചെയ്യപ്പെട്ടവയിൽ നിന്ന് തിരിച്ച് കോടതി വാങ്ങിച്ചു കൊടുത്ത സാഹചര്യങ്ങളും ഭാരതത്തിൽ ഉണ്ട്. അത് നാലിലൊന്ന് എന്നുള്ളൊരു സങ്കല്പം വെച്ചുകൊണ്ടാണ്. ഇപ്പോൾ ഭാരത സർക്കാരിൻ്റെ ഇൻകം ടാക്സ് നിയമങ്ങളനുസരിച്ച് ഒരുവൻ്റെ വരുമാനത്തിൻ്റെ 10ൽ 1 മാത്രമേ ദാനമായി കണക്കാക്കി സർക്കാർ വേണ്ട ഇളവുകൾ കൊടുക്കാൻ തയ്യാറായിട്ടുള്ളൂ. അതായത് ITG മുതലായ എക്സംഷനൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ അത് അവരുടെ വരുമാനത്തിൻ്റെ 10ൽ 1 100,000 രൂപ കിട്ടുന്ന ഒരാൾക്ക്, വരുമാനമുള്ള ഒരാൾക്ക് 10,000 രൂപയിൽ കവിഞ്ഞ ദാനം കൊടുക്കുകയാണെങ്കിൽ അതിനെ ദാനമായിട്ട് അവർ കാണുന്നില്ല, അതർ എക്സ്പെൻസസ് എന്നുള്ളത് മാത്രമേ കാണുള്ളൂ. ദാനമായിട്ട് കണ്ടുകൊണ്ട് ATG വകുപ്പനുസരിച്ചുള്ള എക്സംഷനൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ 10ൽ 1 കൂടുതൽ കൊടുക്കരുത് എന്നൊരു നിയമം കൂടെ ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ ദശാംശം എന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് അത് വന്നു. പണ്ട് 4ൽ 1 ഇത് ദശാംശമായി മാറിയിട്ടുണ്ട് എന്ന് വിചാരിച്ചോ. പണ്ട് നമുക്ക് 25% ഇവിടുത്തെ പ്രൊവിഷനെങ്കിൽ ഇപ്പോൾ അത് ദശാംശമായിട്ട് 10ൽ 1 മറഞ്ഞിട്ടുണ്ട്. ഇതാണ് ശ്രീയാദേയം എന്ന് ഉദ്ദേശിക്കുന്നത്.
ഒരുവന്റെ കഴിവനുസരിച്ച് ദാനം ചെയ്യുക. കഴിവ് കുറവാണെങ്കിൽ ദാനം ചെയ്യാതിരിക്കുക. പക്ഷേ ഇതേ സംസ്കൃതിയിൽ തന്നെ പട്ടിണി കിടന്നുകൊണ്ട് ദാനം ചെയ്തതിൻ്റെ മഹത്വത്തെ വിളംബരം ചെയ്യുന്ന സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട്. മിക്കവർക്കും അറിയാവുന്ന കഥയാണ്, രാജസൂയയാഗം കഴിഞ്ഞിട്ട് വളരെ വലിയ ചടങ്ങായിരുന്നു, ധാരാളം ധനം വിനിയോഗിക്കപ്പെട്ടു, സാമ്രാട്ടുകൾ ഒട്ടനവധി പങ്കെടുത്തു, ചില ഇല എടുക്കുന്ന ജോലി ശ്രീകൃഷ്ണനാണ് നിർവഹിച്ചത്. ഇങ്ങനെയൊക്കെയുള്ള മഹത്തരമായിരിക്കുന്ന കാര്യത്തിൽ അതിൻ്റെ അവസാനത്തിൽ ഒരു പാതി സ്വർണം നിറമായിട്ടുള്ളൊരു കീരി അവിടെ വന്ന് ആ യജ്ഞാവശിഷ്ടങ്ങളിൽ കിടന്നുരുളുന്നതായിട്ട് കാണുന്നു. അത് കണ്ട് അത്ഭുതപ്പെട്ട് ആ കീരി പാതി സ്വർണ്ണമാകുമ്പോൾ സ്വർണ്ണനിറമായതുകൊണ്ട് തന്നെ അത്ഭുതം തോന്നിയല്ലോ. അപ്പോൾ ആ കീരിയോട് ചോദിക്കുകയാണ്, അത്രേ എന്തുകൊണ്ടാണ് അങ്ങ് ഇങ്ങനെ കിടന്ന് ഉരുളുന്നത്? അപ്പോൾ ആ കീരി പറയുന്നു, അത്രേ എൻ്റെ പാതി സ്വർണ്ണമായ കഥ പറഞ്ഞാലേ അത് മനസ്സിലാവുള്ളൂ. എൻ്റെ പാതി സ്വർണ്ണമായ കഥ എന്ന് പറയുന്നത് ഒരു ബ്രാഹ്മണൻ്റെ വീട്ടിൽ അദ്ദേഹം ഭിക്ഷയാചിച്ച് കൊണ്ടുവന്ന അന്നം അവിടെ വന്നൊരു അതിഥിയായിരിക്കുന്ന ഒരു വഴിയാത്രക്കാരന് കൊടുക്കുന്നു. അയാൾ വിശന്ന് വലഞ്ഞ് അവിടെ വന്ന് കയറുമ്പോൾ അവിടെ ഈ ഭിക്ഷയച്ചുകൊണ്ട് വന്നിരുന്ന കുറച്ച് അവിലി മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ, മലർപ്പൊടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ മലർപ്പൊടി വേറൊന്നും ആലോചിക്കാതെ അവർ ആ വന്നു കയറിയ ആൾക്ക് കൊടുത്തു. കൊടുത്തു കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് വീണ കുറച്ച് ഭാഗം താഴെ കിടന്നിരുന്നു. ഞാൻ അതിൽ കിടന്ന് ഉരുണ്ടപ്പോഴാണ് എൻ്റെ പാതി ശരീരം സ്വർണമായത്. അപ്പോൾ ബാക്കിയും കൂടെ സ്വർണമാക്കാൻ പറ്റുന്ന സ്ഥലം എവിടമാണ് എന്ന് ഞാൻ അന്വേഷിച്ച് നടക്കുമ്പോഴാണ് രാജസൂയ നടന്ന കാര്യം ഞാൻ അറിഞ്ഞത്. അതുകൊണ്ട് ഞാൻ ഓടി ഇങ്ങോട്ട് വരികയായിരുന്നു, ഇവിടെ കിടന്ന് ഉരുണ്ടു. പക്ഷേ നിർഭാഗ്യവശാൽ എൻ്റെ പാതി ശരീരം സ്വർണമായി തീർന്നില്ല എന്ന് പറഞ്ഞു. വലിയ രാജസൂയം നടത്തണമെന്നുള്ളത് യുധിഷ്ഠിരൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു എന്ന് ഓർമ്മിച്ചാണ്. ഒരുപക്ഷെ ശ്രീകൃഷ്ണൻ അതിനെ നിരുത്സാഹപ്പെടുത്താൻ ശ്രമിച്ചിരുന്നതായിട്ടും നാം മഹാഭാരതത്തിൽ മനസ്സിലാക്കുന്നുണ്ട്. എന്നിട്ടുകൂടി ഒരു ഡംപ് കാണിച്ച് ഇത്രയും വലിയ ഒരു ആഡംബരത്തോടുകൂടി എല്ലാം നടത്തിയതിൻ്റെ ഗർവ് മുഴുവൻ നിസ്സാരനായൊരു കീരി ഇല്ലാതാക്കുന്നു എന്നുള്ളതാണ് അവിടെ. അപ്പോൾ അവിടെ ശ്രിയാദേയം എന്ന് പറയുമ്പോൾ നമ്മളതിനെ തത്വത്തിൽ മനസ്സിലാക്കണം എന്നുകൂടി ശ്രദ്ധിക്കാനാണ് ഞാൻ ഈ കഥ പറഞ്ഞത്. ശ്രിയാദേയം എന്ന് പറയുമ്പോൾ ഉള്ളവൻ മാത്രമേ കൊടുക്കാവൂ എന്ന് അർത്ഥമൊന്നുമില്ല, പക്ഷേ ഉള്ളവൻ കൊടുക്കുന്നതാണ് ധാർമ്മികം എന്നുള്ളത്. ഇല്ലാത്തവൻ കൊടുക്കുന്നത് അധാർമ്മികമാണെന്നല്ല, പക്ഷേ അത് അവൻ്റെ മഹത്തരമായ പ്രവൃത്തി. അതെപ്പോഴും മനസ്സിലാക്കണം. കർണഭാരത്തിൽ, ഭാസൻ എഴുതിയ കർണഭാരത്തിൽ, ബ്രാഹ്മണവേഷം ധരിച്ച് ഇന്ദ്രൻ കർണൻ്റെ കയ്യിൽ നിന്ന് കവചകുണ്ഡലങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി വരുന്നുണ്ട്. അങ്ങനെ വാങ്ങിക്കാൻ വേണ്ടി വരുമ്പോൾ പല തരത്തിലുള്ള ഉപഹാരങ്ങളും അദ്ദേഹത്തിന് കൊടുക്കാമെന്ന് പറയുന്നു. ഗോസഹസ്രം ദദാമി എന്ന് പറയും, 1000 പശുക്കളെ ഞാൻ ദാനം ചെയ്യും. എങ്ങനെയുള്ള പശുക്കളാണ്? വളരെ മനോഹരമായ, വളരെ നിറയെ പാൽ ചുരത്തുന്ന ആരോഗ്യമുള്ള പശുക്കളെ ഞാൻ 1000 പശുക്കളെ തരാമെന്ന് പറയും. ആ ബ്രാഹ്മണൻ കുറച്ചൊക്കെ ആലോചിച്ചു. ആ പശുക്കളെ എല്ലാം ഒന്ന് കാണുന്നതായിട്ടാണ് നാടകത്തിൽ നാം ഇപ്പോൾ ഇമ്പ്രവൈസ് ചെയ്യുന്നത്. കണ്ടിട്ട് പറഞ്ഞു, ഓ എനിക്ക് ഈ പശുക്കളെ കൊണ്ട് എന്ത് കാര്യം കർണ, നേച്ചാമി കർണ നേച്ചാമി, എനിക്കത് ആവശ്യമില്ല എന്ന് പറയാം. അയ്യോ എന്നാൽ പിന്നെ ഗജസഹസ്രം ആനകൾ, മതയാനകളെ തരാം. മതയാനകളിൽ ഒരെണ്ണത്തിൽ കയറി നോക്കുകയും ചെയ്യുന്നു. അതെല്ലാം കഴിഞ്ഞ് ആ ബ്രാഹ്മണൻ പറയുന്നു, ഈ ആനകളെ കൊണ്ട് എനിക്കെന്ത് പ്രയോജനം, എനിക്ക് വേണ്ട കർണ നേച്ചാമി കർണ നേച്ചാമി. അടുത്തത് കുതിരകളെ കൊടുക്കാമെന്ന് പറയും. കുതിരകളും മനോഹരം, നല്ല കാര്യം തന്നെ. കുതിരകൾ പണ്ട് ഗാന്ധാര ദേശത്തു നിന്നാണ് വരുന്നത്, കംഭോജ ദേശത്തു നിന്ന് വരുന്ന
കുതിരകളാണ് ഏറ്റവും മഹത്തരമായിട്ട് കർണഭാരതത്തിൽ അതുപോലെ തന്നെ രഘുവംശത്തിലെയൊക്കെ പറയുന്നതുണ്ട്. അപ്പോൾ ആ കുതിരകൾ 100 കുതിരകൾ വളരെ ഇഷ്ടപ്പെട്ടു ബ്രാഹ്മണന്. പക്ഷെ ബ്രാഹ്മണൻ ചോദിച്ചു, എനിക്കിതുകൊണ്ട് എന്ത് പ്രയോജനം, എനിക്കത് വേണ്ട. ഇതൊക്കെ അദ്ദേഹം ചോദിക്കുന്നത് കേട്ടാൽ തോന്നും അദ്ദേഹത്തിന് പ്രയോജനമുള്ള എന്തെങ്കിലും ഒരു പൂജാ പാത്രമോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ആവശ്യമായ കാര്യങ്ങൾ എന്തെങ്കിലും ആയിരിക്കും വേണ്ടത് എന്ന് സ്വാഭാവികമായിട്ട് പ്രേക്ഷകനും കർണനും ഒക്കെ ധരിക്കാം. അപ്പോൾ ആദ്യം മുതൽ കർണഭാരത്തിലെ ശല്യർ തേരാളിയാണ്. യഥാർത്ഥ മഹാഭാരതത്തിലെ ശല്യർ എന്ന് പറയുന്ന കർണനെ അനിനിമിഷം കളിയാക്കിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. കർണഭാരത്തിലെ ശല്യർ നേരെ തിരിച്ചാണ്. കർണഭാരത്തിലെ ശല്യർ കർണനെ പ്രോത്സാഹിപ്പിക്കുന്ന ആളാണ്. ആദ്യം തന്നെ ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് കർണൻ്റെ മുഖം മ്ലാനമായിരിക്കുന്നതെന്ന് ചോദിക്കുന്നത്. പാശൻ ചോദിപ്പിക്കുന്നത് ശല്യരെ കൊണ്ടാണ്. ഞാൻ ആ കഥയിലേക്ക് ആവശ്യമില്ലാതെ പോകുന്നത് അവസരോചിതമല്ലാത്തതുകൊണ്ട് ഞാൻ തിരിച്ച് നടക്കുകയാണ്. അപ്പോൾ എന്തായാലും അവസാനം ഈ ബ്രാഹ്മണൻ ചോദിക്കുന്നു, എനിക്ക് കവചകുണ്ടലങ്ങളാണ് താല്പര്യം. വാസ്തവത്തിൽ അവിടെ കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് പോലും അത്ഭുതം തോന്നി, ബ്രാഹ്മണൻ എന്തിനാണ് കവചകുണ്ടലം എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് ഹ്രിയാദേയം എന്നുദ്ദേശിക്കുന്ന അവിടെയാണ് ബുദ്ധി ഉപയോഗിച്ച് ദാനം ചെയ്യേണ്ടി വരും. അപ്പോൾ ദാനം ചോദിച്ച് എന്ത് വേണോ ഞാൻ തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തരാതിരിക്കാൻ കൊടുക്കാതിരിക്കാനുള്ള മനസ്സ് അന്നത്തെ രാജാക്കന്മാർക്കില്ല. ഇപ്പോഴങ്ങനെയല്ലെങ്കിലും അങ്ങനെയുള്ളവരന്നുണ്ടായിരുന്നു. അപ്പോൾ ഹ്രിയാദേയം എന്ന് പറയുമ്പോൾ ബുദ്ധി ഉപയോഗിച്ച് ശ്രദ്ധയോടുകൂടി കൊടുക്കുക, ഹ്രിയാദേയം ഐശ്വര്യം അനുസരിച്ച് കൊടുക്കുക, ഇതൊക്കെയാണ് ഇവിടെയുള്ള ശീലങ്ങൾ. അപ്പോൾ സനു പറഞ്ഞതുപോലെ നമുക്ക് പരിചയമില്ലാത്ത ആൾക്കാരെ ദാനം ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് പിന്നെ നിസ്വാർത്ഥത വേണ്ടി വരും. കാരണം അവരെ നമുക്കറിയില്ല, അവരിൽ നിന്നൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. അവർ എന്തെങ്കിലും തരത്തിൽ നമ്മോട് പ്രതികരിക്കുമെന്നോ നന്ദി കാണിക്കുമെന്നോ ഒന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. അത്തരത്തിലാണ് പോകുന്നത്. അപ്പോൾ ചാരിറ്റികളിലൊക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ളൊരവസരമാണ് ഉണ്ടാകുന്നത്. പക്ഷേ ഇത് പറയുമ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ പറയേണ്ടത് ചാരിറ്റി എന്ന് പറയുന്നത് സനു തന്നെ മുമ്പൊരിക്കൽ സംസാരിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എന്നോടൊരിക്കൽ ഓഷോ പറയുന്നുണ്ട് ചാരിറ്റികളിൽ കാര്യമൊന്നുമില്ല. അദ്ദേഹം വളരെ നമ്മുടെ തന്നെ ഒരു സംസാരം അതിനെക്കുറിച്ച് വരികയും ചെയ്തു. അതെന്തുകൊണ്ട് അദ്ദേഹം പറയുന്നതെന്ന് വെച്ചാൽ, ഞാനാണ് മറ്റുള്ളവരെ സഹായിക്കുന്നത്, എനിക്കവരെ ഉദ്ധരിക്കാനുള്ള കഴിവുണ്ട് എന്നൊരു അഹങ്കാരത്തിൽ നിന്ന് ആകരുത് ദാനം ചെയ്യുന്നത് എന്നുള്ള അർത്ഥത്തിലാണ്. അല്ലാതെ ചെയ്യരുത് എന്നുള്ള അർത്ഥത്തിലല്ല. സ്വാഭാവികമായിട്ടും അദ്ദേഹം സംസാരിച്ച ജനത എന്ന് പറയുന്നത് അത്തരത്തിലുള്ള കാര്യങ്ങളിൽ വിശ്വസിക്കുന്നവരും അല്ലായിരുന്നു എന്ന് മനസ്സിലാക്കുക. അദ്ദേഹത്തിൻ്റെ മോഡസ് ഓപ്പറാൻഡി വ്യത്യാസമായിരുന്നുകൊണ്ട് അതിൻ്റേതായ വഴികളിൽ കൂടി പോയി എന്ന് മാത്രം കരുതിക്കൊണ്ടാൽ മതി. അപ്പോൾ അതുകൊണ്ട് ദാനത്തെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധയോടുകൂടി നമുക്ക് അറിയാവുന്നവരായാലും അറിഞ്ഞുകൂടാത്തവരായിരുന്നാലും നമ്മുടെ മനസ്സാണ് അവിടെ ശരിയാകേണ്ടത്. അറിഞ്ഞുകൂടാത്തവർക്ക് കൊടുക്കണം എന്നാണ് ഒരു നിയമവുമില്ല. അറിയാവുന്നവർക്ക് കൊടുക്കാം തീർച്ചയായിട്ടും, പക്ഷേ ഒട്ടും പ്രതീക്ഷിക്കേണ്ട. തിരിച്ചത് നന്ദി ഉണ്ടാകണം. കാരണം വേറൊന്നുമല്ല, അവർക്ക് നാം കൊടുക്കാനുള്ളതാണ്, അവർക്ക് അർഹതപ്പെട്ടതാണ്, നമുക്കൊരു ബാധ്യതയുണ്ട് എന്നൊരു ബോധത്തോടുകൂടി തീർച്ചയായിട്ടും കൊടുക്കാം. അവിടെ നമുക്ക് വലുതായൊരു ഭാരം ഒഴിയുന്നതായിട്ടായിരിക്കും നമുക്ക് തോന്നുന്നത്. അങ്ങനെ ചെയ്യാം. അല്ലാതെ ആരെങ്കിലും ബോധ്യപ്പെടുത്താൻ വേണ്ടിയോ നമുക്ക് തന്നെ ഉണ്ടാകുന്ന മനസാക്ഷിക്കുത്തിൽ നിന്ന് രക്ഷപ്പെടാനോ ഒന്നും ദാനം ചെയ്തിട്ട് കാര്യമില്ല. അനാഥാലയം എന്ന് പറയുമ്പോൾ പലപ്പോഴും ആൾക്കാർ വളരെ പെട്ടെന്ന് ചാടിയിറങ്ങി ദാനം ചെയ്യുന്നതായിട്ട് കാണാം. പലപ്പോഴും പലരുടെയും മനസ്സിനകത്ത് അവർ അനാഥത്വം സൃഷ്ടിച്ചിരിക്കുന്ന ആർക്കും ഒക്കെ ചെയ്യുന്നതിന് പകരമുള്ള പാപപരിഹാരമായിട്ട് ചെയ്യാം എന്ന് ചാൾസ് ഡിക്കൻസിൻ്റെ നോവലിൽ പറയുന്നുണ്ട്. അദ്ദേഹമാണ് വാസ്തവത്തിൽ അനാഥ മന്ദിരങ്ങളെക്കുറിച്ചുള്ള വളരെ ക്ലിയർ പിക്ചറുകൾ നമുക്ക് തന്നിട്ടുള്ളത് അന്നത്തെ. അപ്പോൾ അവിടെയൊക്കെ തന്നെയും അനാഥാലയം ഓർഫനേജുകൾ നടത്തുക എന്ന് പറയുന്ന വൻപിച്ച ഒരു ബിസിനസ്സായിരുന്നു. അന്നും ഇന്നും ഒരുപോലെയാണ്, ഒരു വ്യത്യാസമൊന്നുമില്ല. അതിൻ്റെ പേരിൽ കോടീശ്വരന്മാരായ ആൾക്കാരെയും നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഉള്ള ആൾക്കാരും അവിടെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നാം ചെയ്യുന്ന ഒരു ദാനമെന്ന് പറയുന്നത് അവരെ ഉദ്ദേശിച്ച് ചെയ്യുമ്പോൾ അത് അവർക്ക് ലഭിച്ചാലും ഇല്ലെങ്കിലും നമ്മളിൽ നിന്ന് പോയി
എന്നുള്ളത് മനസ്സിലാക്കണം. അനാഥകളുടെ പേര് പറഞ്ഞ് ഒരാൾ പണയം ഉണ്ടാക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ അനാഥത്വം അയാൾക്കാണ് എന്ന് നാം കരുതുക, അത്രയേ ഉള്ളൂ. വളരെ പാവപ്പെട്ടൊരു മനുഷ്യൻ, അതുകൊണ്ട് അയാളെ സഹായിക്കുന്നു കരുതിക്കൊണ്ടാൽ മതി, അല്ലാതെ വേറൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല. ആ കർമ്മങ്ങളൊക്കെ അദ്ദേഹത്തിലേക്ക് പൊക്കോളും. അതുകൊണ്ട് അതിനകത്ത് യാതൊരു വിധമായ ഉപേക്ഷയും വിചാരിക്കേണ്ട കാര്യവുമില്ല. അല്ലാതെ അതിനകത്ത് നാം ഒരു സ്ഥലത്ത് നോക്കി അവിടെ ചെന്ന് പിന്നെ ചിലരുണ്ട്, ചിലർ ദാനം ചെയ്ത് കഴിഞ്ഞാൽ ആ ദാനം എന്തിനുപയോഗിക്കുന്നു എന്ന് പറയുക നടന്ന് അന്വേഷിക്കും, അതൊന്നും ഒരു കാര്യവുമില്ല. ചിലർക്ക് വേറൊരു കാര്യമുണ്ട്, ചില ആശ്രമങ്ങളിലൊക്കെ പോയി ദാനം എന്തെങ്കിലും ഒരു കാര്യം ഒരു ഡൊണേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ ഏറ്റവും വലിയ ആളിനെ കണ്ട് ഞാൻ ഡൊണേഷൻ കൊടുത്തു എന്ന് കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കും. അങ്ങനെ ഒരു പരിപാടിയുണ്ട്. കാരണം അതുകൊണ്ട് എന്തെങ്കിലും കൂടുതലായിട്ട് ശ്രദ്ധ കിട്ടുമെന്നോ കൂടുതലായിട്ട് ഒരു മാന്യത കിട്ടുമെന്നോ ഒക്കെ തിരിക്കും, അതിലും കാര്യമില്ല. അവിടെയൊക്കെ നമ്മുടെ സംഭാവനയെ അല്ല കാണിക്കുന്നത്, മറിച്ച് നാം നമ്മുടെ സ്വാർത്ഥതയോടുകൂടി, നാം ഇപ്പോഴും ആ പൈസ വിട്ടിട്ടില്ല, അത് പിടിച്ചു വച്ചിരിക്കുകയാണ്, അത് കൊണ്ടു കിടക്കുകയാണ്, ഇപ്പോഴും കൊടുത്തു എന്ന് നമുക്ക് തോന്നുന്നതാണ്. ഒരിക്കലൊരു സെൻറ്റ് മാസ്റ്ററുടെ അടുത്ത് ഒരു വ്യാപാരി വന്ന് കുറേ പൈസ കൊടുത്തിട്ട് ആ വ്യാപാരിയുടെ പൈസ തിരിച്ചെടുത്തിട്ട് കൊടുക്കുമ്പോൾ അയാൾക്ക് ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ സെൻറ്റ് മാസ്റ്ററോട് പറയുന്നു, സെൻറ്റ് മാസ്റ്റർ ചോദിക്കുന്നു, എന്തിനാണ് നിങ്ങൾക്ക് ദേഷ്യം വന്നത്? ഞാൻ നിങ്ങൾക്ക് തന്ന പൈസ നിങ്ങൾ തിരിച്ചിട്ടു, തിരിച്ച് വെറുതെ ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞു. അതിന് നിങ്ങൾ തന്നു കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ പൈസ അല്ലാതായി കഴിഞ്ഞല്ലോ, പിന്നെ നിങ്ങൾക്ക് എങ്ങനെ ആ പൈസ തമ്മിൽ അവകാശമോ ദുഃഖമോ വൈകാരികതയൊക്കെ ഉണ്ടാകാൻ പറ്റും? നിങ്ങൾ പൈസ ഇട്ടതോടുകൂടി തീർന്നു, അത് എന്ത് ചെയ്യണോ വേണ്ടത് കളയണോ ഉപയോഗിക്കണോ എന്നുള്ളത് അവർ തീരുമാനിച്ചോളൂ. ഞാൻ എനിക്ക് കിട്ടിയ പൈസ ചിലപ്പോൾ എനിക്ക് ഉപേക്ഷിക്കാനായിരിക്കും തോന്നുന്നത്, ചിലപ്പോൾ അത് കുട്ടികൾക്ക് ബലൂൺ വാങ്ങിച്ചു കൊടുക്കാനായിരിക്കും തോന്നുന്നത്, ഞാൻ ഇഷ്ടം പോലെ ചെയ്യും. നിങ്ങളത് പറയാൻ നിങ്ങൾ ആളല്ല എന്ന് പറയുന്നു. അതോടുകൂടി ഞങ്ങൾക്ക് മനസ്സിലായി തെറ്റാണ് ഞാൻ ചെയ്തത്. അപ്പോൾ ഇത്തരത്തിൽ ഈ ദാനധർമാദികൾ ചെയ്യുമ്പോൾ ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം അത് ചെയ്യുന്നത്. ദാനധർമാദികൾ എത്രത്തോളം നല്ലതോ എത്രത്തോളം കൂടുന്നോ അത്രത്തോളം നല്ലത് തന്നെയാണ്, സംശയമൊന്നുമില്ല. പക്ഷേ അവ ഒരിക്കലും നമ്മുടെ സാമ്പത്തിക പരാധീനതകളിലേക്ക് കൊണ്ടുപോകുന്നതാകരുത് എന്ന് ശ്രദ്ധിക്കാനുള്ള ഉത്തരവാദിത്വം കൂടി റിയാദേയം എന്ന വാക്ക് ഉപയോഗിക്കും ഓർമ്മിപ്പിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് സനുവിനോട് പറയാനുള്ളത്.